ഹായ്, ഹലോ ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരെ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ആദ്യം തന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, ചിരട്ട കൊണ്ട് പാറയിലിരിക്കുന്ന സൗണ്ട് പോലെ. എന്നാലും അത്ര പോലും ശരിയല്ലാത്ത സമയമാണ് ഇപ്പോൾ കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യണതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടണമല്ലോ. അതിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, അല്ല മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. രാവിലത്തെ പണികളൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതുപോലെ ഇന്ന് എണീറ്റപ്പോൾ തന്നെ നല്ല പനിയാണ്, അതുകൊണ്ട് എണീക്കാനൊക്കെ വൈകിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇന്ന് നല്ല പനിയുണ്ട്. പക്ഷേ പനിയുണ്ടെങ്കിലും നമുക്ക് അതും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് ഓരോന്നും അങ്ങോട്ട് ചെയ്ത് തുടങ്ങാം. കറിക്കുള്ള തേങ്ങ ഏട്ടൻ തന്നെ ചിരവി വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിരവി തരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. രാവിലെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അത് കഴിഞ്ഞു. ദോശ പരിപാടിയും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെ മുറ്റം പണിയെടുക്കാൻ വേണ്ടിയിട്ട്, മുറ്റം നന്നാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ തയ്യാറെടുപ്പിലാണ് ഏട്ടട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ മുറ്റത്താണ്. അപ്പോസ് അകത്തോട്ടും പോകുന്നുണ്ട്, അതുപോലെ അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓരോ കളിയിലാണ്. അവനും ഞാൻ പറഞ്ഞില്ല, അവനും പനിയുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കും കൂടി പണി കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് തേങ്ങയിൽ കറിയിലേക്ക് തേങ്ങ അരച്ചിട്ടു. ഇന്ന് വെള്ളരിക്കയുടെ കറിയായിരുന്നു, അതിലേക്ക് തേങ്ങ അരച്ചിട്ടു. അതുപോലെ കടല ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കടല ഉപ്പേരി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കറി റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടല ഇട്ട കുക്കറിൽ തന്നെയാണ്, അത് കഴുകിയിട്ട് ഞാൻ ഉപ്പേരി ആക്കിയതിന് ശേഷമാണ് ഞാൻ കറിക്കുള്ളത് ഇട്ടിട്ടുള്ളത്. കഞ്ഞി ഉണ്ടാക്കുന്ന കുക്കർ ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല കേട്ടോ. എരിവും മുളക് ഉപ്പും ഇടുന്ന ഇതിന് ഞാൻ ഉപയോഗിക്കാറില്ല ആ കുക്കർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ മതി എന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ പഞ്ചസാര ഇല്ലായിരുന്നു കേട്ടോ. പഞ്ചസാരേൻ്റെ കാര്യം പറ്റ മറന്നുപോയി. അപ്പോൾ ഞാൻ മനുവിനെ ഇവിടെ അടുത്തുള്ള കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് 1 കിലോ പഞ്ചസാരയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. സാധാരണ അങ്ങനെ വിടാറൊന്നുമില്ല, പക്ഷെ എന്നാലും പഞ്ചസാരയില്ലാതെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ഇഞ്ചിയൊക്കെ നന്നാക്കിയിട്ട് ആ ഇഞ്ചി കുക്കറിലേക്കല്ല, ഇഞ്ചി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പച്ചവെള്ളമൊന്നുമല്ല കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അതിന് ശേഷം അപ്പൂസിന് ഉള്ളത് മാത്രം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. തണുത്തത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചുക്കവെള്ളം ചൂടാറിയതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ എന്നാലും പനിയുള്ളതുകൊണ്ട് തണുത്ത വെള്ളം ഉപയോഗിക്കണില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി. പിന്നെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര വിശപ്പെട്ടു. പനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ട്, കിടക്കാൻ തോന്നുന്നുണ്ട്, ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ കുറേ പോയി കിടക്കും, ആ കിടക്കണം അതുപോലെ എണീറ്റും വരും കേട്ടോ. എന്തൊക്കെയോ അസ്വസ്ഥതയാണ്. അപ്പോൾ വരും, ഇത് വേറെന്തോ ആണെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്ന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് മുഖത്ത് കാണുന്നത്. അപ്പൂസിനും അതെ.
അപ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെയോ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്, അതുപോലെ കഴിക്കാത്ത മധുരമുള്ള ബേക്കറിയൊക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഒന്ന് കൂടുതൽ വിശേഷങ്ങളോ അല്ലെങ്കിലും വലിയ വിശേഷങ്ങളൊന്നും ഇല്ല, എന്നാലും എൻ്റെ ചെറിയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നാളെ തന്നെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം ഒഴിവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.